കാസർഗോഡ് വിദ്യാനഗറിലെ രാജേശ്വരിയെ പ്രേക്ഷകർക്ക് ഓർമ്മയുണ്ടാകും. രാജേശ്വരിക്കും മകൾക്കും ഒരു വീടൊരുങ്ങിയിരിക്കുന്നു. ഇപ്പോൾ മാനസിക വെല്ലുവിളി നേരിടുന്ന മകൾ അഞ്ജലിയെ 8 വർഷമായി ഒരു മുറിയിൽ അടച്ചിട്ട ആ അമ്മയുടെ ദുഃഖം നേരത്തെ ഏഷ്യാനെറ്റ് ന്യൂസ് റിപ്പോർട്ട് ചെയ്തിരുന്നു. വാർത്ത കണ്ട സുമനസുകളുടെയും ചെങ്ങള പഞ്ചായത്തിന്റെയും സഹായത്തിലാണ് അവർക്ക് പുതിയ വീടൊരുങ്ങിയത്. ഇത് ഞങ്ങളെ പുതിയ വീട്. വരി ഞങ്ങൾക്ക് കാണും. ഇത് ഒരു ബെഡ്റൂം, ബെഡ്റൂം ഇത്, പിന്നെ ഒരു 2 ബെഡ്റൂം, ഒരു ഹാള്, ഒരു കിച്ചൺ. കോപ്പയിലാണ് രാജശ്വരിയുടെ പുതിയ വീട്. 2021 നവംബറിൽ ഏഷ്യാനെറ്റ് ന്യൂസ് സംഘം ഈ അമ്മയും മകളെയും കാണുമ്പോൾ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല ഇവരുടെ ജീവിതം. ജനനത്തിൽ തന്നെ പിന്നെ അവക്ക് വൈകല്യം തന്നെ. പിന്നെ ഇപ്പൊ വലുതായിട്ടും ജാസ്തി ജാസ്തി ഞങ്ങളൊന്നും എന്തെല്ലാം ഉപദ്രവിക്കുന്നതും കടിക്കലും സ്വയം കടിക്കല്. ബന്ധുവീട്ടിൽ താമസം. മുറിക്ക് ഇരുമ്പ് വാതിൽ തീർത്ത് മകൾ അഞ്ജലിയെ അതിൽ അടച്ചിടുകയായിരുന്നു. എൻഡോസൾഫാൻ ദുരിതബാധിയായ മകളുടെ മനോനില തെറ്റുമ്പോൾ നിയന്ത്രിക്കാൻ കഴിയാതായതോടെയാണ് ഇങ്ങനെ ചെയ്യേണ്ടി വന്നത്. ഏഷ്യാനെറ്റ് ന്യൂസ് വാർത്ത നൽകിയതിനെ തുടർന്ന് സുമനസുകൾ സഹായിച്ചു. വീടെന്ന സ്വപ്നത്തിലേക്ക് ചെറിയ തുക എത്തി. മകളുടെ ചികിത്സ തുടരാനായി. ചെങ്കള പഞ്ചായത്ത് ലൈഫ് പദ്ധതി പ്രകാരം വീടിനുള്ള സഹായവും നൽകി. ഏഷ്യാനെറ്റ് ന്യൂസിൽ കൊടുത്തിട്ട് മോളെ മൂക്ക് മരുന്നിനൊക്കെ ചികിത്സ നടത്തി. പിന്നെ ബാക്കി കുറച്ച് പൈസ ഇതിൽ ഉണ്ടായിരുന്നു, അതങ്ങനെയും ഞങ്ങൾ വെച്ചിട്ടുണ്ടായി. പിന്നെ ലൈഫിൻ്റെ 4 ലക്ഷം രൂപ പാസ്സായി പഞ്ചായത്തിൻ്റെ. അത് വെച്ചിട്ട് ഈ പൈസയും കൂട്ടിയിട്ട് ഈ വീട് ഉണ്ടാക്കി. സഹായിച്ച ആളോട് ഒരുപാട് നന്ദി. അത്രയും ഞങ്ങൾക്ക് സന്തോഷം. അവർ സഹായിച്ചതിനോണ്ട് ഞങ്ങൾ ഇത്ര ഇരുന്നിട്ട് സന്തോഷത്തിൽ ഉണ്ട്. വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കടങ്ങളുണ്ട്, പക്ഷേ അതും മറികടക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസത്തിലാണ് ഈ അമ്മ. കാസർഗോഡ് നിന്നും സുനിൽകുമാറിനൊപ്പം ഫൈസൽ ബിൻ അഹമ്മദ്, ഏഷ്യാനെറ്റ് ന്യൂസ്. വലിയൊരു ദുരിതകാലത്തിനൊടുവിൽ ആശ്വാസത്തിൻ്റെ വാക്കുകൾ രാജേശ്വരിയിലുണ്ട്. അവരുടെ മുഖത്ത് ആ ആശ്വാസം കാണാനുണ്ട്. ആ വാർത്ത പ്രേക്ഷകരിലേക്ക് എത്തുകയും സുമനസുകളുടെ സഹായത്തോടെ അവർക്കൊരു വീടൊരുങ്ങുകയും ചെയ്തതിൽ ഞങ്ങൾക്കുമുണ്ട് വലിയ ചരിതാർത്ഥ്യം.